അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ഈദ് ഡേയുടെ വ്ളോഗുമായിട്ടാണ് വന്നത്. ഈദ് ഡേയുടെ അന്ന് അടിപൊളി വ്ളോഗൊക്കെ എടുക്കണമെന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. രാവിലെ മുതലേ ഉള്ള വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കേണ്ട കാര്യം ഞാനങ്ങ് മറന്നുപോയി. പിന്നെ തറവാട് വീട്ടിൽ എത്തിയപ്പോഴാണ് എനിക്ക് വ്ളോഗിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ തട്ടിക്കൂട്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും വേണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി ഞങ്ങളുടെ ഈദ് ഡേ വിശേഷങ്ങൾ കാണാം. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നെയ്പത്തിരിയും ബീഫ് കറിയുമാണ് ഉണ്ടാക്കിയത്. നെയ്പത്തിരി ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളത് കാണണം. നെയ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. അല്ലാതെ വ്ളോഗിന് വേണ്ടി എടുത്തതല്ല, കാരണം ഈ സമയത്തൊന്നും എനിക്ക് വ്ളോഗിൻ്റെ കാര്യം ഓർമ്മയില്ലായിരുന്നു. പിന്നെ റെസിപ്പിക്ക് വേണ്ടി എടുത്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ എൻ്റെ ഈദ് ഡേയുടെ വ്ളോഗിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഉച്ചക്കേക്ക് ഞാൻ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കാണണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഒരു 11 മണിയോടെ നമ്മൾ എൻ്റെ തറവാട്ട് വീട്ടിലേക്ക് പോയി. അവിടെ എൻ്റെ ബ്രദറ് അടിപൊളി ഫലൂദ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാംഗോ ഫ്ലേവർ ഫലൂദയും അതുപോലെ തന്നെ സ്ട്രോബെറി ഫ്ലേവർ ഫലൂദയുമാണ് അവൻ ഉണ്ടാക്കിയത്. ഫലൂദ അവൻ്റെ സ്പെഷ്യലാണെന്ന് അറിഞ്ഞത് മുതൽ മക്കളൊക്കെ അവൻ്റെ ബാക്കിൽ തന്നെ ആറ്റ ആറ്റാന്ന് വിളിച്ചിട്ട് അവനെ സോപ്പിട്ട് വീഴ്ത്തേണ്ട പരിപാടിയിലാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇവള് ആറ്റയുമായിട്ട് കട്ട കലിപ്പിലാണ്. ആറ്റാന്റെ ഐസ്ക്രീം എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിൽപ്പിലാണ് ഇപ്പോൾ. അങ്ങനെ ഇവരൊക്കെ ഫലൂദ കുടിക്കുന്ന തിരക്കിലാണ്. പക്ഷെ ഒരാൾ മാത്രം അങ്ങോട്ട് മാറി കിടക്കുകയാണ്. അവൾക്ക് ഫലൂദ വേണ്ട, ഐസ്ക്രീമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നിരാഹാര സമരത്തിലാണ് അവളിപ്പോൾ ഉള്ളത്. ഇത് എൻ്റെ സിസ്റ്ററുടെ മകളുടെ മകൻ മുഹമ്മദ് എന്നാണ് പേര്. അവൻ ഇപ്പോഴാണ് വന്നത്. അവർ തമ്മിൽ അങ്ങനെ ഈദാശംസകളൊക്കെ കൈമാറുകയാണ്. ഇത് എൻ്റെ സിസ്റ്ററുടെ ഭർത്താവ് സിറാദ് ഉന്നളിയ. പിന്നെ ഇതെൻ്റെ ഭർത്താവ് ഷെമിൽക്ക. ഇവരെല്ലാം ഫലൂദ കുടിക്കുന്ന തിരക്കിലാണ്. ഷെമിൽക്കാക്ക് ഷുഗറുണ്ട്, പക്ഷെ ഇന്നത്തെ ദിവസം നോ കൺട്രോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. ഇതെൻ്റെ ഉപ്പയാണ്. എല്ലാവരും ഓരോ കാര്യങ്ങളായി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവരൊക്കെ കുറേ ഗ്യാങ്ങുകളുണ്ട്, പക്ഷെ അവരെല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. അവരൊക്കെ ഈവനിങ്ങിന് എത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ ഒത്തുകൂടിയാൽ പിന്നെ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ അവിടെ അവരുടെ ലോകമാണ്. ഞാൻ വന്ന മുതൽ കാണുന്നത് ഇവള് മുടി കെട്ടാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ വന്നിട്ട് 1 മണിക്കൂറോളമായി, ഇവള് മുടി കെട്ടി കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരു മോഡലിൽ മുടി കെട്ടാനുള്ള തന്ത്രപ്പാടില്ല അവള്. പക്ഷെ എന്ത് കളിച്ചിട്ടും അവൾക്ക് ശരിയാവുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴൊക്കെ എങ്കിലും മുടി കെട്ടി കഴിയുമോ ആവോ. പിന്നെ അങ്ങോട്ട് ഇരുന്നിട്ടുള്ള വൈറ്റ് മുണ്ടെടുത്ത ആള് എൻ്റെ വേറൊരു സിസ്റ്ററെ ഭർത്താവാണ്. ഇവരൊക്കെ ഒന്നിച്ചുകൂടിയ പിന്നെ നമ്മളൊക്കെ ഔട്ടാണ്. എൻ്റെ സിസ്റ്ററുടെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറമുണ്ട്. അവിടെ പുതുതായി വന്ന ഒരു അതിഥിയാണ് ഇവന്. ഇവൻ വന്നിട്ട് 1 ആഴ്ചയായിട്ടുള്ളൂ, പക്ഷെ ഇവന് നമ്മോട് കാണിക്കുന്ന പരിചയം കണ്ടാൽ 2 കൊല്ലത്തെ പരിചയം ഉള്ളതായിട്ടേ തോന്നൂ. ഇത് പിന്നെ മറവ. ഐസ്ക്രീം കിട്ടിയതോടെ നിരാഹാരക്കാരി അവളുടെ നിരാഹാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഉം
ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം നമുക്ക് ഷെമിൽഖാൻ്റെ വീട്ടിൽ നിന്നാണ്. കൂത്തുപറമ്പാണ് അവരുടെ വീട്. അതുകൊണ്ട് നമ്മൾ ഷെമിൽഖാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ മക്കളും ഷെമിൽഖയാണ് പോകുന്നത്. എൻ്റെ വീട് വേങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമാണ് ഷെമിൽഖാൻ്റെ വീട്ടിലേക്കുള്ളത്. അങ്ങനെ നമ്മൾ ഷെമിൽഖാൻ്റെ വീട്ടിലെത്തി. ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഫുൾ ഇരുടായിരുന്നു. ഇവിടെ വന്നാൽ പിന്നെ എല്ലാ മക്കളും അലീസയെ എടുക്കാൻ വേണ്ടി അടിയാണ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫുൾ ഇരുടാണ്, അതുകൊണ്ട് വീഡിയോ ഒന്നും ക്ലിയറായി കിട്ടിയിട്ടില്ല. ഇവളാണ് സോയ, എൻ്റെ പെങ്ങളുടെ മോളാണ്. ഇവരൊക്കെ ഒന്നിച്ചുകൂടിയാൽ പിന്നെ മക്കൾക്കൊന്നും നമ്മളെ ആവശ്യമേ ഇല്ല. കളിയും ചിരിയും ഒക്കെ ആയിട്ട് അവരങ്ങ് പോവും. പിന്നെ കളിക്കിടയിൽ ഐസയുടെ മുടിയൊക്കെ അയിഞ്ഞിട്ടുണ്ട്. അതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നേ. ഫുൾ കളിയിലാണ് അവരുടെയൊക്കെ ശ്രദ്ധ. വൈകുന്നേരം 5 മണിയായപ്പോഴേക്കും പെങ്ങന്മാരും അമ്മായിമാരും ഒക്കെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടി. എല്ലാവരും ഒത്തുകൂടിയാൽ പിന്നെ പറയേണ്ടതില്ല. വീഡിയോസും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരിക്കും പിന്നെ എല്ലാവരും. ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ മനസ്സിൽ തന്നെ ഒരു നല്ല സന്തോഷമാണ്. കളിയും ചിരിയും തമാശയും ഒക്കെയായി ആ ദിവസം അങ്ങ് കഴിഞ്ഞു പോകും. മക്കൾക്കെല്ലാം നല്ല ഹാപ്പിയാണ്, കാരണം ഇപ്പോൾ കുറിയായില്ലേ കൂട്ടിലടച്ച കിളികളെ പോലെയല്ല അവർ. കൊറോണ ആയതുകൊണ്ട് എവിടെയും ഇറങ്ങാറേ ഇല്ല. പിന്നെ നമ്മളങ്ങ് കരുതി അവരൊക്കെ കുറേ എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ കുറേ സമയം അവിടെ ചെലവഴിച്ച് നമ്മൾ. ഇത് നമ്മളെ അലീസ കുട്ടിയാണ്, ക്യൂട്ട് ആൻഡ് നോട്ടി ബേബിയാണ്. നമ്മുടെയൊക്കെ അലീസ കുട്ടിയാണ് ഇവള്. നമ്മൾ അലീസ കുട്ടി എന്നാണ് വിളിക്കാറ്. ഇന്ന് പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോക്കുമ്പോൾ പിന്നെ അവൾക്ക് ആരും മൈൻഡില്ല, ഫുൾ ജാടയിലാണ് അവൾ. ഇവരെയൊക്കെ എൻ്റെ പെങ്ങന്മാരുടെയും അനിയന്മാരുടെയും പിന്നെ അമ്മായിയുടെയും ഒക്കെ മക്കളാണ്. ഇവർ രണ്ടാളും എൻ്റെ പെങ്ങന്മാരാണ്, സഫീർത്തയും ഷായിനയും. പിന്നെ അവിടെ നിൽക്കുന്ന ആ ചുവന്ന സാരി ഇട്ടിട്ടുള്ളത് എൻ്റെ ഷെമിൽഖാൻ്റെ ഉമ്മയാണ്. അങ്ങനെ മഗരിബൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും പിരിഞ്ഞു.
വൈകുന്നേരം 7 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇനി എപ്പോഴാണോ അവോ ഇങ്ങനെയുള്ള ദിവസങ്ങൾ വരിക. കൊറോണയൊക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് കുട്ടികളൊക്കെ പുറത്തേക്ക് പോയി നല്ല ഉല്ലസിച്ച് കളിച്ചത്. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആ സന്തോഷമൊന്നും അവരുടെ മുഖത്ത് കണ്ടിട്ടില്ല. ഇനി എപ്പോഴാണ് ഉമ്മ നമ്മൾ ഇങ്ങനെയൊക്കെ എല്ലാവരുമായിട്ട് കൂട്ടുകൂടി കളിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്കും സങ്കടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഷാല്ലാ മക്കളെ, നമുക്ക് കൊറോണയൊക്കെ മാറിയാൽ നമുക്ക് വീണ്ടും ഇങ്ങനെയൊക്കെ ആകാം, അതിനുവേണ്ടി നിങ്ങൾ അള്ളാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ നേരെ പോയത് എൻ്റെ സിസ്റ്ററെ വീട്ടിലാണ്. അവിടെ നിന്നാണ് രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചത്. ശേഷം നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈദ് വ്ലോഗ് ഡേ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വ്ലോഗുമായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. Thank you.